നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധയ്ക്കാണ്. ഇവിടെ നൈഫ് സൂക്ക് നൈഫ് ഏരി അൽറാസ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വളണ്ടിയറിംഗ് ചെയ്യുന്നത് നമ്മൾ മലയാളികളാണ്. ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റിയിൽ അതിന് നമ്മളെക്കുറിച്ച് നല്ല മതിപ്പുള്ളൊരു വിഷയമാണ്. അൽഹംദുലില്ലാ, നമ്മൾ അതിലെ മലയാളികൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയാണ്. അതേസമയം ഇന്ന് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ദുബായ് പോലീസിലെ ഉദ്യോഗസ്ഥർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ കടന്നു വരുന്നോട് തന്നെ ഒരു സ്റ്റെറിലൈസിംഗ് ഒരു ബോക്സിൽ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. ആ കയറി നിൽക്കുന്ന ഒരാള് അതിന്റെ ടിക്ടോക്കിലൊരു വീഡിയോ ഒരു കോമഡി മ്യൂസിക്കിനോടൊപ്പം അത് ടിക്ടോക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണ്. അത്തരം ഒരു പരിഹാസ്യമായ രീതിയിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ആ പേരടക്കം, ഞാൻ പേര് പറയുന്നില്ല, ഒരു പേര് അടക്കം ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളും ഇന്ന ആളാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള വളരെ രണ്ടു പേരുകൾ ആള് നോട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കമ്മ്യൂണിറ്റികളിലും നിങ്ങളുടെ എല്ലാതും മാക്സിമം ഫേസ്ബുക്കിലും ഇത് ഷെയർ ചെയ്യണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിനെതിരെ ആക്ഷൻ എടുക്കും. അപ്പൊ ഇത്രയധികം സേവനങ്ങൾ ചെയ്യുന്ന മലയാളി കമ്മ്യൂണിറ്റി ഇത്തരം കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വളണ്ടിയറിംഗ് ചെയ്തതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്നതിലൊക്കെ മുൻപന്തി നിൽക്കുന്ന മലയാളികളിൽ നിന്നും ഇത്തരം ഒരു സമീപനം ഉണ്ടാവുന്ന അവർക്ക് വേദനാജനകമാണ്. ദയവതി ഇത്തരം കാര്യങ്ങൾ, ദയവതി ഈ സമയത്ത് നിങ്ങൾ ഇത്ര പരിഹാസപരമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. നന്മയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്.